പാരാമെഡിക്കൽ കോഴ്സുകളുടെ യഥാർത്ഥ എക്സ്പേർട്ട് സാലിയൻസ് എ സെന്റർ ഫോർ പാരാമെഡിക്കൽ ആൻഡ് ഹയർ സ്റ്റഡീസ് എസ് ആർ കെ ബിൽഡിംഗ് പൈതോത്ത് റോഡ് പേരാമ്പ്ര 9846960960 9645444275 പേരാമ്പ്രയിൽ കെ എസ് യു വിദ്യാഭ്യാസ ബന്ദിനിടെ സംഘർഷം. സ്കൂളിൽ മെമ്മോ കൊടുക്കാനെത്തിയ കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ചതായി പരാതി. സംസ്ഥാനത്തെ പ്ലസ് ടു സീറ്റുമായി ബന്ധപ്പെട്ട പ്രശ്ന പരിഹാരം ആവശ്യപ്പെട്ട് കെ എസ് യു ആഹ്വാനം ചെയ്ത വിദ്യാഭ്യാസ ബന്ദിന് മെമ്മോ കൊടുക്കാനെത്തിയവരെ സ്കൂൾ അധികൃതർ മർദ്ദിച്ചതായി പരാതി. കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി ആദിൽ മുണ്ടിയത്ത്, കെ എസ് യു പേരാമ്പ്ര മണ്ഡലം ജനറൽ സെക്രട്ടറി റിതുൻ പാണ്ടിക്കോട് എന്നിവർക്ക് നേരെയാണ് പേരാമ്പ്ര ജി ഒ പി സ്കൂളിൽ ആക്രമണമുണ്ടായത്. പി ടി എ പ്രസിഡന്റ്, സ്കൂൾ ജീവനക്കാർ എന്നിവർ ചേർന്ന് മർദ്ദിച്ചു എന്നതാണ് പരാതി. പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് യു സംസ്ഥാനത്തുടനീളം നടത്തുന്ന വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായി പേരാമ്പ്ര ഗവൺമെന്റ് യു പി സ്കൂളിലേക്ക് കടന്നു നിന്ന കെ എസ് യുവിന്റെ ജില്ലാ ഭാരവാഹികളെയും കെ എസ് യുവിന്റെ മണ്ഡലം ഭാരവാഹികളും ഉൾപ്പെടെയുള്ള ആളുകളെയാണ് അവിടുത്തെ പി ടി എ പ്രസിഡന്റ് എച്ച് എം അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ക്രൂരമായി മർദ്ദിച്ചിട്ടുള്ളത്. ഈ ഒരു നടപടിക്കെതിരെ ശക്തമായ കെ എസ് യുവിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. സ്കൂളിനെതിരെ, സ്കൂളിന്റെ ഈ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി കെ എസ് യു മുന്നോട്ട് പോകും. അതേസമയം രാവിലെ സ്കൂളിലെത്തിയ കെ എസ് യു പ്രവർത്തകർ പ്രധാനാധ്യാപകനോട് കയർക്കുകയും ശേഷം സംഘർഷാവസ്ഥ ഉണ്ടാക്കുകയുമാണ് ചെയ്തതെന്ന് പി ടി എ പ്രസിഡന്റ് ടുഡേ ന്യൂസിനോട് പറഞ്ഞു. കെ എസ് യുവിന്റെ വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായി സ്കൂളിലേക്ക് എന്തിയാണ് കെ എസ് യുവിന്റെ രണ്ട് പ്രവർത്തകർ വരികയും സ്കൂൾ ഓഫീസിൽ വെച്ച് എസ് എമ്മിനോട് വളരെ മോശമായി സംസാരിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അത് കഴിഞ്ഞ് സ്കൂളിലെ പി ടി എ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എച്ച് എം എന്നെ വിളിച്ചു വരുത്തുകയും അപ്പം ഞങ്ങൾ കെ എസ് യു പ്രവർത്തകരായിട്ടൊക്കെ സംസാരിക്കാനുള്ള ശ്രമം നടത്തി. അതേമായി കാരണം അവിടെ ഭക്ഷണം വെച്ചിട്ടുണ്ട്, ആ ഭക്ഷണം കുട്ടികൾക്ക് കൊടുത്തതിന് ശേഷം സ്കൂൾ വിടുന്ന കാര്യം പരിഗണിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവരോട് സംസാരിക്കാൻ വേണ്ടി പോയത്. പക്ഷേ അവരതിനൊന്നും തയ്യാറായില്ല. ഓഫീസിലെ മുഴുവൻ സാധനങ്ങളും വലിച്ചെറിയും, അതുപോലെ ഓഫീസ് ലേഡീസ് സ്റ്റാഫ് ഉൾപ്പെടെ ഓഫീസിനകത്ത് ഇരിക്കുന്ന സമയത്ത് ആ ഓഫീസിൻ്റെ വാതിൽ അടയ്ക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിന് ചോദിച്ച സമയത്താണ് ഞങ്ങളെ എനിക്ക് നേരെ ആക്രമണം നടത്തിയത്. ഇത്തരത്തിൽ എല്ലാ സമരങ്ങളും കൂടുമ്പോൾ കെ എസ് യു രണ്ട് സമരം നടത്തിയപ്പോൾ ആ രണ്ട് സമരത്തിനും സ്കൂൾ വിട്ടിട്ടുണ്ട്. സ്കൂൾ ഒരു അനുഭാഗമായ സമീപനമാണ് ഇത്തരം സമരത്തോട് നമ്മൾ സ്വീകരിക്കുന്നത്.